എറണാകുളത്തും തൃശൂരും ശക്തമായ മഴ തുടരുകയാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് 2 മണിക്കൂറിനുള്ളിൽ 1 അടിയോളം ഉയർന്നു. ജലത്തിന്റെ അളവ് ഉയർന്നതോടെ പീച്ചി ഡാം നാളെ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രി മുതൽ തൃശൂരിലും എറണാകുളം ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. തോരാതെ പെയ്ത മഴയിൽ കൊച്ചിയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തുടർച്ചയായി മഴ പെയ്തതോടെ പെരിയാറിലെ ജലനിരപ്പ് 1 അടിയോളം ഉയർന്നു. ആലുവയിലും പറവൂരിലുമടക്കം മിക്കയിടത്തും ഇപ്പോഴും പെയ്ത്തുവെള്ളം കെട്ടിക്കിടക്കുകയാണ്. നേര്യമംഗലം 46 ഏക്കർ ഭാഗത്തു നിന്നും 24 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചെല്ലാനമടക്കമുള്ള തീരമേഖലകളിൽ മഴയ്ക്ക് പുറമേ കടൽക്കയറ്റവും രൂക്ഷമാണ്. തൃശൂർ ടൗണിലടക്കം വെള്ളക്കെട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പീച്ചി ഡാം നാളെ തുറക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയവർ മഴ ശക്തമായതോടെ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തിരിച്ചുപോയി. ചാലക്കുടി, മാള, ഇരിങ്ങാലക്കുട, കുഴൂർ, ചെറുതുരുത്തി മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വടക്കാഞ്ചേരി വനമേഖലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതിന് പിന്നാലെ 40 കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഭയപ്പെടേണ്ടതില്ല, പക്ഷേ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ക്യാമറമാൻ ഹരീഷിനോടൊപ്പം സഹിനാന്റണി, 24 കൊച്ചി.